അപ്പോൾ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പൂൾ സൈഡിലാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്താ ജയ് വാട്ടർമെലൺ കഴിക്കുകയാണെന്ന. അപ്പോൾ ജയിന് ഞാൻ എന്താ വാട്ടർമെലൺ, ഇപ്പം കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ, വാട്ടർമെലണും ബനാനയും ഞാൻ കൊടുക്കും. പിന്നെ ഒരു ചീസ് ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളപ്പവും ഉണ്ട്. എന്താ എന്തൊക്കെ കഴിക്കുന്നൊന്നും അറിയില്ല. അപ്പം ഇന്ന് ഇത്രയാണ് സെയിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എത്ര ഇവൻ കഴിക്കും എന്ന് എനിക്കറിയില്ല. അത് വരുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ചീസ് ഓംലെറ്റ് ആണ്. പിന്നെ ഇത് ഈ ബേക്ക്ഡ് ബീൻസും ഉണ്ട്. ഇത് രണ്ടും ഞാൻ സെയിന് കൊടുക്കും. പിന്നെ പൊട്ടറ്റോ ചിലപ്പോൾ അവരിങ്ങനെ ഉള്ളിൽ എടുത്തു കൊടുത്താൽ അവൻ കഴിക്കാറുണ്ട്. ഇതിപ്പോൾ ചീസ് ഓംലെറ്റ് അവൻ കഴിക്കും. വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്താ ഇതാണ് ജയുവിന്റെ ഫേവറേറ്റ് പാസ്റ്റ് ടൈം. കാക്ക എവിടെ? കാക്കനെ നോക്കിയിരിക്കും. എവിടെ കാക്ക? ഹായ് വര. ജയ് അപ്പം ചീസ് ഓംലെറ്റ് ഒന്നും കഴിച്ചില്ല. ചീസ് ഓംലെറ്റ് ഒരു ജസ്റ്റ് ഒരു വായി വാങ്ങിയിട്ട് പിന്നെ അവൻ കഴിച്ചേ ഇല്ല. ഈ ബേക്ക്ഡ് ബീൻസ് അവൻ മുഴുവനായിട്ട് കഴിച്ചു. പിന്നെ അവൻ കഴിച്ചത് ഒരു സ്ലൈസ് വാട്ടർമെലണും കഴിച്ചു. പിന്നെന്താ, ആ നമ്മൾ ഊത്തപ്പം പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു പീസും ഊത്തപ്പവും കഴിച്ചു. അപ്പം അത്രയോടെ അവൻ കോൾഡ് മതിയായോ അമ്മ? ഓ എന്താണ്. അപ്പം അത്രയാണ് ഇന്നത്തെ ജെയിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബേക്ക്ഡ് ബീൻസും ആ ഊത്തപ്പത്തിൻ്റെ ഒരു ഒരു ഹാഫ് കഴിച്ചിട്ടുണ്ടാവും. പിന്നെ രണ്ട് സ്ലൈസ് വാട്ടർമെലണും ഒരു കഷ്ണം പഴവും. ഇപ്പം സമയം ഏകദേശം ഒരു 11:15 11:15 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ജെയിന് സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഹോട്ടലിൽ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ് ബോയിൽഡ് എഗ്ഗും പിന്നെ കുറച്ച് പഴം സ്ലൈസസും. ഇതിൽ ഏതാ അവൻ കഴിക്കുകയെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ രണ്ടും ഓർഡർ ചെയ്തതേ ഉള്ളൂ. മിക്കവാറും ഇതും ഫുള്ളാക്കുമൊന്നും ഇല്ല. പിന്നെ സ്നാക്സ് ഞാനിപ്പോൾ അങ്ങനെ വീട്ടിലാണെങ്കിൽ അങ്ങനെ നിർബന്ധമായിട്ട് സ്നാക്സ് കൊടുക്ക വല്ലപ്പോഴൊക്കെ കൊടുക്കലുള്ളൂ. പക്ഷെ യാത്രയിലാവുമ്പോൾ ഞാൻ രണ്ടു നേരം സ്നാക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കലുണ്ട്. കാരണം അവർ ഫുള്ളായി നിന്നാലല്ലേ അവർ ഹാപ്പി ആയിട്ട് ജേണിയൊക്കെ നല്ല സുഖമാവുള്ളൂ. അപ്പം അതുകൊണ്ട് ബോയിൽഡ് എഗ്ഗും ഉണ്ട് പിന്നെ ബനാന സ്ലൈസസും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നാക്സ് ആയിട്ട് യാത്രയിൽ എന്ത് ഫ്രൂട്ട്സും കൊടുക്കാം, വാട്ടർമെലൺ, ഓറഞ്ച്, പിന്നെ അല്ലെങ്കിൽ അവക്കാഡോ. അവക്കാഡോ പ്ലെയിൻ ആയിട്ട് കുട്ടികൾ കഴിക്കുമെങ്കിൽ അത് കഴിക്കാം, അല്ലെങ്കിൽ യോഗേർട്ട്. ഇതൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കാവുന്ന ഓപ്ഷൻസ് ആണ്. ഇന്നിപ്പം ഇവിടെ നിന്ന് കിട്ടിയത് ഞങ്ങൾക്ക് ബോയിൽഡ് എഗ്ഗും ഈ ബനാനയാണ്. അതുകൊണ്ട് എന്താ അവൻ കഴിക്കുകയെന്ന് അറിയില്ല, നോക്കി നോക്കട്ടെ. ജയ് ഇപ്പോൾ ഉറങ്ങി എണീറ്റതാണ്. അപ്പം ചിലപ്പോൾ കഴിക്കാം. സാധാരണ ഞാൻ അങ്ങനെ ഉറങ്ങി എണീറ്റ ഉടനെ കൊടുക്കാറില്ല ഒന്നും. ഇതിപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോകണമായിരുന്നു. അപ്പം കഴിച്ചില്ലെങ്കിൽ അവന് വിശക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് കുറച്ചൊരു മടിയുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ. നമുക്ക് നോക്കാം, കുറച്ച് സമയം എടുക്കും തോന്നുന്നു. ജെയിൻ വേണം മുട്ട. മുട്ടയുടെ ജെയിൻ്റെ മുട്ട ഹായ് വര. ജെ അപ്പനോട് ഹായ് വര. ഹായ്.
ജയ്യപ്പം ഏകദേശം നിർത്തി, ഇനി കഴിക്കുന്നില്ല തോന്നണു. ഇനി വേണോ എന്റെ ചിച്ചിനെ? ജയന്ത് വേണോ? എനിക്ക് വേണോ? കഴിക്കുന്നുണ്ടോ? ഏകദേശം നല്ലം കഴിച്ചു. എഗ്ഗിന്റെ ഒരു ഹാഫ് ഹാഫ് അല്ല, 3/4 പോർഷനും പിന്നെ പഴവും കഴിച്ചു. പഴം ഒരു കുഞ്ഞു സ്ലൈസ് രണ്ടെണ്ണേ കഴിച്ചുള്ളൂ, ബാക്കി ബാക്കിയുണ്ട്. ഇനി ഇത് മമ്മ കഴിക്കും. അപ്പം ഇത്ര സ്നാക്ക് ആയിട്ട് കഴിച്ച്, ഇനി ഇൻഷാല്ലാ ലഞ്ച് കഴിക്കണം. അപ്പൊ ബാക്കി അപ്പൊ നമ്മൾ ഇന്ന് ലഞ്ചിന് പോവാൻ പോണത്, മമ്മക്ക് ഭയങ്കര ഇഷ്ടമില്ല ഫോർട്ട് കൊച്ചിയിൽ, മമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ്. നമ്മള് പണ്ട് കോളേജിലായിരുന്ന സമയത്തൊക്കെ നമ്മള് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോഴൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോവും. അപ്പൊ ജെയ്യ് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് അവിടെയാണ് ലഞ്ചിന് പോണത്. നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. ഉള്ളത് ഫുഡിന് ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്, ഞാൻ എപ്പോഴും റെസ്റ്റോറൻസിൽ പോകുമ്പോൾ ജെയിലുള്ള വെള്ളം വേറെ തന്നെ കരുതും. അത് ഇവിടുത്തെ ഒന്നും വെള്ളം കൊടുക്കാറില്ല, എപ്പോഴും ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന വെള്ളം തന്നെയാണ് കൊടുക്കാറ്. അപ്പൊ നിങ്ങളും അങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ സെപ്പറേറ്റ് കരുതാൻ നോക്കുക. കാരണം വെള്ളം നമുക്ക് ഒരു ഉറപ്പും ഇല്ലാത്തൊരു സാധനമാണ് എങ്ങനത്തെ വെള്ളമാണ് എന്നൊക്കെ. ഫുഡൊക്കെ പിന്നെ ഞാൻ അത് തന്നെ കൊടുക്കാറ്, പക്ഷെ ഡ്രിങ്കിങ് വാട്ടർ എപ്പോഴും ഞാൻ നേരെ ഞാൻ കുഞ്ഞി കുപ്പിയിൽ എടുക്കും. അപ്പം ജെയിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഈ ടോസ്റ്റ്, അവോക്കാഡോ ടോസ്റ്റ് ആണ് വിത്ത് പോച്ച്ഡ് എഗ്സ്. ഇത് പോച്ച്ഡ് എഗ്സും പിന്നെ അവോക്കാഡോന്റെ ഒരു ടോസ്റ്റും ആണ്. പിന്നെ അതിൽ സൈഡായിട്ട് കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്. അപ്പം ഇത് ജെയ് കഴിക്കുമോ നോക്കണം. എനിക്ക് ഉറപ്പൊന്നുമില്ല, ജെയിൻ അങ്ങനെ ബ്രെഡ്സ് കൊടുക്കാറില്ല, പക്ഷെ ഇങ്ങനെ യാത്രയിൽ കൊടുക്കാറുണ്ട്. ഇന്നലെയൊക്കെ സാൻഡ്വിച്ച് കൊടുത്തപ്പോൾ അവൻ കഴിച്ചിരുന്നു. പിന്നെ ഇതിന് പുറമെ ഞാനൊരു ടൂണ സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കുകയാണെങ്കിൽ അതും അല്ലെങ്കിൽ ഇതുമാണ് ഞാൻ ജെയിൻ ഓപ്ഷൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. എന്താ കഴിക്കുകയെന്ന് അറിയില്ല, നോക്കട്ടെ. ഇപ്പം രാത്രി ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ടാവും. അപ്പം നമ്മളിവിടെ എന്താ ഡിന്നറിനുള്ളതെന്ന് ചോദിച്ചപ്പം ഈ ഹോട്ടലിന്റെ ആൾക്കാർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് ജെയിന് കിച്ചടി പോലെ ദാലും റൈസും ഇട്ടിട്ടുള്ളൊരു കിച്ചടിയാണിത്. ഇതവൻ കുറച്ച് കഴിച്ചു, അപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം. കഴിച്ചുകൊണ്ടിരിക്കണം, അവൻ കഴിക്കുന്നുണ്ടാവും, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു സോൾട്ട് കുറച്ച് മതി. അപ്പൊ എല്ലാവർക്കും സംശയമാണ്, സോൾട്ട് ഇട്ട ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റും? അതായത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ കുറയ്ക്കുക, അല്ലാത്ത സമയത്ത് ഇറ്റ്സ് ഓക്കെ. ഒരു വയസ്സിന് ശേഷം സോൾട്ട് ഒരു മെഡിക്കൽ ഇത് ഇൻഡിക്കേഷൻ ഒന്നും ഇല്ല, സോൾട്ട് അവോയ്ഡ് ചെയ്യണം. പക്ഷെ എന്നാലും കുറയ്ക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പൊ ജെയിന്റെ ഡിന്നർ ഇസ് ഇത്, എന്താ പറയാ, ദാൽ പ്ലസ് റൈസ്, ടേമറിക്കും അങ്ങനെ എന്തോ സ്പൈസസ് മാത്രമേ ഉള്ളൂ, വേറെ സ്പൈസ് ഒന്നും ഇല്ല. പിന്നെ സോൾട്ടും വളരെ കുറവാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ജെയിന്റെ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ. ഇത് ശരിക്കും ഞാൻ 2 ദിവസം കൂടെ കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ചില ദിവസം ചില സമയത്ത് ഞാൻ മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് 2 ദിവസത്തും കൂടെ കൂട്ടിയിട്ടാണ് വീഡിയോ കമ്പൈൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ഒരു ഐഡിയ കിട്ടാൻ, ട്രാവൽ ചെയ്യുമ്പം ബേബിക്ക് എന്തൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സോൾട്ടും ഷുഗറും നമുക്ക് കഴിയുന്നിടത്തൊക്കെ കട്ട് ഡൌൺ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത സമയത്ത് വല്ലപ്പോഴും ഒക്കെ കൊടുത്തു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഹായ്.